നമസ്കാരം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കോവിഡിന്റെ സ്ഥിതി എന്താണ്? എങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ കൊറോണ വൈറസ് ബാധയെ നേരിടുന്നത്? കെനിയയിൽ നിന്ന് നമ്മൾ ചില റിപ്പോർട്ടുകളൊക്കെ നൽകിയിരുന്നു. കെനിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നൽകുന്നത്. കെനിയയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു. വന്ദേ ഭാരത് പദ്ധതി പ്രകാരം ഏതാണ്ട് 150 ജനങ്ങൾ മുംബൈ എയർപോർട്ടിലേക്കും 96 ജനങ്ങൾ ഇന്ത്യക്കാർ ഡൽഹി എയർപോർട്ടിലേക്കുമാണ് തിരിച്ചത്. അവർ നാട്ടിലെത്തി. അതിൽ മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ട്. കെനിയയിൽ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പലർക്കും ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയ പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ 24ാം തീയതി മറ്റൊരു വിമാനം കൂടി നൈറോബിയിൽ നിന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും, മറ്റ് രണ്ട് വിമാനങ്ങൾ കൂടി നൈറോബിയിൽ നിന്ന് മുംബൈയിലേക്കും ഡൽഹിയിലേക്കും സർവീസ് നടത്തുന്നുണ്ട് എന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെനിയയിൽ 2474 രോഗികൾ, അതുപോലെ 79 മരണങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടായി. 643 പേർ റിക്കവറി ആയി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കെനിയ അറിയാമല്ലോ, ഒരു ചെറിയ രാജ്യമാണ്. അവിടെ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത കൂടുതലാണ്. അവിടുത്തെ ജീവിത രീതികളും അങ്ങനെയാണ്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മലയാള മാധ്യമങ്ങളൊന്നും തന്നെ, കേരളത്തിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോ ഒന്നും ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയോ ഒന്നും കൃത്യമായ കണക്കുകൾ നമ്മളെ അറിയിക്കുന്നില്ല. ധാരാളം മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന മേഖലകളാണ്. മാത്രമല്ല, അവിടെ ഈ അസോസിയേഷനുകളുമായി പ്രവർത്തിക്കുന്ന പലരും കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് എന്ന ഒരു പരാതിയും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ആശങ്കാജനകമാണ് കെനിയയിലെ കാര്യങ്ങൾ എന്നാണ് അവിടെ നിന്നുള്ള സൂചനകൾ നമുക്ക് കാട്ടിത്തരുന്നത്. ഇനി 24ാം തീയതി മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ കയറി മുംബൈയിലും ഡൽഹിയിലേക്കും വന്ന ഒട്ടുമിക്ക ആളുകളും രോഗാവസ്ഥയിലുള്ളവരാണ്, രോഗികളാണ്. അവർ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ചികിത്സയ്ക്ക് വിധേയരാവേണ്ടവരാണ്. അപ്പോൾ ഈ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത നേരത്തെ തന്നെ കെനിയയിൽ അധികാരികളും ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അവിടുത്തെ ജനജീവിതവും അവിടുത്തെ ആ പ്രവർത്തന രീതികളും ഒക്കെ കൊണ്ടാണ് ഇതിപ്പോൾ ഒരു സമൂഹ വ്യാപനത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും ഭയന്നിരിക്കുകയാണ്. കെനിയയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ഭയന്നിരിക്കുകയാണ്. അവർക്ക് യാത്ര ചെയ്യാനുമൊക്കെ ഭയമുണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പലർക്കും ജോലി നഷ്ടപ്പെടുന്നു, പലരും ജോലി ഉപേക്ഷിക്കുന്നു. ചിലരൊക്കെ കുടുംബമായിട്ടാണ് കഴിയുന്നത്. അവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് കെനിയയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, കെനിയൻ ആഭ്യന്തര മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ, രോഗികളാണെങ്കിൽ കൂടി, നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 24ാം തീയതി നൈറോബിയിൽ നിന്ന് ഓരോ വിമാനങ്ങൾ കൂടി ഡൽഹിയിലേക്കും മുംബൈയിലേക്കും പുറപ്പെടുന്നുണ്ട്. കേരളത്തിലേക്ക് നേരിട്ട് വിമാനമില്ല നൈറോബിയിൽ നിന്ന്. അപ്പോൾ കെനിയയിലെ സ്ഥിതിവിശേഷം ആശങ്കാജനകമാണ്. അതിബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ അവിടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ നിന്ന് തരാനുള്ളത്. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ സമൂഹ വ്യാപനം പല മേഖലകളിലുമുണ്ട്. അതൊക്കെ തന്നെ പരിഹരിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളും അവിടുത്തെ അധികാര വിഭാഗവുമൊക്കെ തന്നെ. എന്തായാലും കെനിയയിൽ നിന്നുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കും. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.